ഒരു ഏകാധിപതിയുടെ അന്ത്യം ലോകമറിഞ്ഞ ദിവസമാണിന്ന്. 1945 ബെനിറ്റോ മുസോളിനിയെ മിലാനിലെ ട്രിബ്യൂൺ വധിച്ച ദിവസം, ചരിത്രത്തിന്റെ പ്രതികാരം നടന്ന ദിവസം. March 7 മുസോളിനി തന്റെ സൈന്യമായ നാഷണൽ റിപ്പബ്ലിക്കൻ ഗാർഡിനോട് പറഞ്ഞു, ജർമ്മനിക്കൊപ്പം ഉറച്ചു നിൽക്കും, നമ്മൾ അജയ്യരാണ്. വിധി വിപര്യങ്ങൾ അതിവേഗം മറഞ്ഞു, നക്ഷത്രങ്ങൾ അതിവേഗം മാറി മറിഞ്ഞു. April 26 മുസോളിനി എവിടെ എന്ന് ലോകം ഉറ്റുനോക്കി. മിലാൻ സഖ്യസേന കൈവശപ്പെടുത്തി. മുസോളിനി കോമോ തടാകക്കരയിലൂടെ. ജർമ്മൻ സൈനികന്റെ വേഷത്തിലായിരുന്നു സിനോൺ. കമ്മ്യൂണിസ്റ്റ് സൈന്യം തിരിച്ചറിഞ്ഞു. 10 മിനിറ്റ് നീണ്ട ഹ്രസ്വ വിചാരണം. അധികാരകാലത്തെ ദേഹപുഷ്ടി മുസോളിനിക്ക് നഷ്ടമായിരുന്നു. എത്രയോ മെലിഞ്ഞെങ്കിലും ഭയങ്കരൻ. ക്ലാര കണ്ണീർ വാർത്തു. വെടിയുണ്ടകൾ ഇരു ശരീരങ്ങളും പിളർന്നു. നാട്ടുകാർ മൃതദേഹത്തിൽ തുപ്പി. ഇരുമ്പ് പണിക്കാരന്റെ മകനായി പിറന്നു. ആയസമായ അധികാര ദുർമോഹവും അലജ്ജമായ അവസര സേവകത്വവും കൈമുതൽ. നിർധനനായ അധ്യാപകൻ, പുരോഗമനവാദിയായ സോഷ്യലിസ്റ്റ്, ഊർജ്ജസ്വലനായ തൊഴിലാളി നേതാവ്, ഭാവനാസമ്പന്നനായ എഴുത്തുകാരൻ, അധികാരികളെ പേടിപ്പിച്ച പത്രപ്രവർത്തകൻ, പടക്കളത്തിലെ പോരാളി, എണ്ണമറ്റ അവതാരങ്ങൾ. എന്നാൽ ദേശസ്നേഹം മൂത്ത് മനുഷ്യവിരുദ്ധമായി മാറിയ ഫാസിസ്റ്റായി മരിക്കാനായിരുന്നു മുസോളിനിയുടെ വിധി. മാതൃഭൂമി എഴുതി, നാസിസം ഫാസിസത്തിന് ഉടപ്പിറപ്പാണ്. തന്റെ അധപ്പതനത്തോടൊപ്പം മുസോളിനി ഇറ്റലിയെയും മണ്ണിലേക്ക് വലിച്ചു താഴ്ത്തി. മരിക്കും മുമ്പേ മുസോളിനി ഒരു കാര്യം കൂടി പറഞ്ഞു, ഹിറ്റ്ലർ ബെർലിനിൽ വെച്ച് മരിക്കും, വൈകാതെ യുദ്ധം അവസാനിക്കും.